ഒരു 30 മീറ്റർ ആയി ഇനി കുറച്ചും കൂടി പോവാണെന്നുണ്ടെങ്കിൽ ഒരു 50 മീറ്റർ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസാണ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഏകദേശം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഷേസ് ചാലിയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് യൂട്യൂബേഴ്സിനും അതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ആളുകൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് വയർലെസ് കോളർ മൈക്ക് ബ്ലൂടൂത്ത് വയർലെസ് കോഡ്ലെസ് മൈക്ക് എങ്ങനെയാണ് നിർമ്മിക്കുക നമുക്കത് പുറത്തുനിന്നൊക്കെ നല്ല വില കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും അപ്പോൾ നമുക്ക് സ്വന്തമായി അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിനെ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമുക്ക് ഒരുപാട് ദൂരെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ സൗണ്ട് നല്ല ക്ലിയറിൽ നോയ്സൊന്നും ഇല്ലാതെ മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സൗണ്ട് വളരെയധികം ക്ലിയറായിട്ട് നമുക്ക് ഫോണിൽ റെക്കോർഡാവും വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ഡിവൈസ് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇതൊന്നും ഉണ്ടാക്കാം അപ്പോൾ അത് എത്രത്തോളം ഇതുണ്ട് ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് അടിക്കുക പിന്നെ ബെല്ലൈക്കൺ അണേബിളാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പം എനിക്കറിയാവുന്നത് നിങ്ങളിൽ ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം അപ്പം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വയർലെസ് കോളർ മൈക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നമുക്ക് വേണ്ടത് ഒരു ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്ററാണ് നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്ററാണ് ഇതുപോലത്തെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു റിസീവറാണ് ബ്ലൂടൂത്ത് റിസീവർ വിത്ത് ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്റർ ഈ രണ്ട് സാധനമാണ് നമുക്ക് ഇതിന് വേണ്ടത് ഇത് എങ്ങനെയാണ് നമുക്ക് ബ്ലൂടൂത്ത് വയർലെസ് മൈക്രോഫോൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇത് കൂടുതൽ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടും അത് വളരെ വില കൂടുതലാണ് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യമായി നമ്മൾ ഈ ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്റർ നമ്മൾ ഒരു പവർ ബാങ്കാണിത് ഈ പവർ ബാങ്കിലേക്ക് ഈ ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്റർ ഇങ്ങനെ കൊടുക്കുക ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ നമ്മുടെ മൈക്കിൽ നമ്മളെ ഫോണിൽ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ എടുത്തിട്ട് ഹെഡ്ഫോൺ വിത്ത് മൈക്ക് വേണം അതാണ് മൈക്ക് മൈക്ക് വിത്ത് ഹെഡ്ഫോൺ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്ററിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മൈക്ക് ഏകദേശം റെഡിയായി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മൈക്ക് ഏകദേശം റെഡിയായി അതിനുശേഷം നമ്മൾ ബ്ലൂടൂത്ത് റിസീവർ എടുത്തിട്ട് റിസീവറിലേക്ക് ഇതേപോലെ തന്നെ കറണ്ട് വേണം അപ്പം ഇതിൽ നമ്മളൊരു ചാർജർ കണക്ട് ചെയ്യണം ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഇതുപോലെ തന്നെ ഒരു ഇത് വേണം പവർ ബാങ്ക് വേണം ഇതുപോലത്തെ ഒരു പവർ ബാങ്ക് വേണം പക്ഷെ പവർ ബാങ്ക് ഇപ്പോൾ എൻ്റെ ഇത് കംപ്ലൈൻ്റ് ആയത് പൊട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ അത് കാണിക്കില്ല ഇത് പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യാം അപ്പം ഇതിലേക്ക് ഇവിടെ തന്നെ രണ്ട് ഇതിലടുത്ത് ഇതിങ്ങനെ കണക്ട് ചെയ്താൽ മതി പവർ ബാങ്ക് തന്നെ രണ്ടെണ്ണമുണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഇത് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലത്തെ ഒരു പിന്ന് ഉണ്ടാകും ഇതുപോലത്തെ ഒരു പിന്ന് ഈ പിന്ന് ഇതിൽ കണക്ട് ചെയ്യുക ഈ പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ
ഏത് മൊബൈൽ ഫോണിലാണോ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളത് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടുന്ന മൊബൈൽ ഫോണിന്റെ ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യാം ഓക്കേ ഇതിലേക്ക് കണക്ട് ചെയ്യാം ഇതിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇനി വീഡിയോ ഇതുപോലെ റെക്കോർഡ് ചെയ്യാം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇതില ഇത് നമ്മൾ പോക്കറ്റിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഈ ഹെഡ്ഫോണിൽ സംസാരിച്ചാൽ ഇതിന്റെ ഹെഡ്ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് എവിടെയെങ്കിലും പോക്കറ്റിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യുക വെക്കുക പോക്കറ്റിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇത് ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ മൈക്ക് കൊടുത്തിട്ട് ഈ മൈക്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യാം അതിന് ശേഷം ഇതിൽ സംസാരിക്കും ഇതിൽ സംസാരിക്കുന്നത് നമ്മൾ ഇതിലെ ഈ ട്രാൻസ്മിറ്റർ വഴി ഈ റിസീവറിലേക്ക് വരികയും ആ സൗണ്ട് ക്യാമറ വീഡിയോയിൽ റെക്കോർഡാവുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ആകെ വേണ്ടത് ഒരു റിസീവറും ഒരു ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്ററും കൂടിയാണ് വേണ്ടത് പക്ഷേ ഒരു കാര്യം കൂടി വേണം നമ്മൾ ഈ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ മൊബൈലിൽ വീഡിയോ റെക്കോർഡിംഗ് നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു പവർ ബാങ്ക് കൂടെ വേണം അത്രേ ഉള്ളൂ പവർ ബാങ്ക് എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഇത് പവർ ബാങ്കിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് തുടങ്ങും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കാൻ കഴിയാത്തത് ഇത്രയേ ഉള്ളൂ സംഭവം പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യുക എന്നിട്ട് പവർ ബാങ്ക് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഇതിൽ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക അപ്പോൾ ഞാൻ തൽക്കാലം മറ്റൊരു സംവിധാനം ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ക്ലാരിറ്റി എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഏകദേശം 50 മീറ്ററോളം ദൂരം 40 മീറ്റർ എന്തായാലും കിട്ടും ചില സമയത്ത് 50 മീറ്റർ കിട്ടുന്നുണ്ട് നോക്കാം നമുക്ക് ഒരു 40 മീറ്റർ 50 മീറ്ററിനുള്ളിൽ എന്തായാലും ഇത് കിട്ടും ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വളരെ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും ഭയങ്കര റേറ്റാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഹായ് അപ്പം ഞാനിന്ന് ഒരു പുതിയ ഒരു സംഭവം നിങ്ങളെ കളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ഞാൻ ഇതിന് എത്ര ലോങ്ങിൽ സംസാരിച്ചാലും നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും എൻ്റെ മോഹം കാണില്ല ആ ഇപ്പോൾ അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോങ് എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക് എത്ര ലോങ്ങെന്ന് സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ എത്ര ലോങ്ങെന്ന് സംസാരിച്ചാലും നമ്മുടെ സൗണ്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ കുറച്ച് ദൂരത്തേക്ക് പോവാണ് ഓക്കെ അപ്പം ഞാനിത് സംസാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകണത് അപ്പം ഞാൻ എത്ര ലോങ്ങെന്ന് സംസാരിച്ചാലും പിന്നെ കാണണ്ട ഏയ് കയ്യതിന് മുന്നിൽ വെക്കരുത് അപ്പോൾ ഞാൻ എത്ര ലോങ്ങെന്ന് സംസാരിച്ചാലും അതിൽ കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൗണ്ട് അതേ ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടണം നമ്മൾ ഇത്ര ലോങ്ങിൽ പോവാണെങ്കിലും നമ്മൾ സൗണ്ട് ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു 30 മീറ്ററായി ഇനിയും കുറച്ചും കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം 40 മീറ്റർ എങ്കിലും ഉണ്ടാവും ഒരു 50 മീറ്റർ എങ്കിലും ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ 50 മീറ്ററിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഇതിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് പോകാൻ സ്ഥലമില്ല അപ്പോൾ ഞാൻ ഏകദേശം 50 മീറ്ററിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ തിരിച്ചു വരികയാണ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ക്യാമറേൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ക്ലിയറിൽ ഇത് കിട്ടേണ്ടതാക്കും എൻ്റെ കയ്യൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട് കൈ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് കണ്ടില്ലേ കാണണ്ട എന്നെ കാണണ്ടല്ലേ ആ ഓക്കെ എന്നെ കാണണ്ടെന്നാണ് പറഞ്ഞേ ക്യാമറേൻ്റെ അടുത്തുള്ള ആൾ എന്നെ കാണണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് അടിക്കുക പിന്നെ ബെല്ലൈക്കൺ അണേബിളാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം